ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. നമ്മൾ കുമ്പളങ്ങ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് തരാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു നാടൻ ഊണാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പിക്കാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ, ഇതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താണ്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ചെറിയ പീസ് വെക്കണ്ട, ഒരുപാട് വലിയ പീസ് വെക്കണ്ട, ഒരു മീഡിയം ടൈപ്പുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വലുപ്പത്തിലെടുക്കുന്നുണ്ട്. ഒത്തിരി ചെറുതാക്കുന്നില്ല കേട്ടോ, കുറച്ച് വലുപ്പത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി എടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് വേണം കേട്ടോ. നമുക്ക് എരിവിന് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ്, മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് അളവ് കുറയ്ക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന അത്രയും പച്ചമുളക് നിങ്ങൾ എടുക്കണം എന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് സാമ്പാർ പരിപ്പാണ്. 250 ml കപ്പിന് ഒരു അര കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ഒന്നര പിടിയോളം. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ കുക്കറൊന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തു. അതൊന്ന് വെന്ത് വരട്ടെ. ഒരു 2-3 വിസിൽ എന്തായാലും കേൾപ്പിക്കണം, നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് കുമ്പളങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വിസിൽ കേൾപ്പിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് അത്യാവശ്യം ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. നന്നായിട്ട് വെന്ത് കിട്ടണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് ഒരു 3 വിസിൽ കേൾപ്പിച്ച് എടുത്തു കേട്ടോ. 3 വിസിൽ കേൾപ്പിച്ച് ആവിയൊക്കെ പോയതിന് ശേഷം ആ ഒരു പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങയുടെ കൂട്ടിലേക്ക് ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഉടയ്ക്കാൻ നിന്നില്ല. ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ, അത് തന്നെ അങ്ങ് ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. നമ്മുടെ ആ ഒരു കുമ്പളങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ദാ ഇതുപോലെയുള്ള ഒരു ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി എടുത്താൽ മതി. നല്ല വലുതാണെങ്കിൽ അരമുറി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് കനം കുറച്ചുള്ള പീസാക്കി കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നല്ല കനം കുറച്ച് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ചേർക്കാം. കണ്ടോ, ഇതുപോലെയുള്ള പീസാക്കി മതി. നല്ല വലുതാണെങ്കിൽ അരമുറി ചേർക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ പുളി ഒരുപാട് കൂടിപ്പോവും. ഒരുപാട് അങ്ങ് പുളിയുള്ള ഒരു കറിയല്ല കേട്ടോ അത്. അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി, കുമ്പളങ്ങയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്ക് നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ചിലരാണെങ്കിൽ ഇതിൽ അരപ്പ് ചേർക്കില്ല, ഇങ്ങനെ തന്നെ യൂസ് ചെയ്യും. പക്ഷെ ഞാൻ ഒരു പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. ഈ ഒരു പിടി തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മിക്സ്ഡ് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറച്ച് തിക്കാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം പരിപ്പ് ചേർത്തുകൊണ്ട് തന്നെ കറി ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകും. അപ്പോൾ ഒരുപാട് അങ്ങ് തിക്കാക്കി ഓഫ് ചെയ്യരുത്, അപ്പോൾ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകിപ്പോവും. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അതായത് ആ തേങ്ങയുടെയും ഒരു നമ്മൾ ചേർത്ത ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു പച്ചരപ്പിൻ്റെ സ്വാദ് മാറി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ്, നമ്മളിതിൽ താളിച്ച് ഒഴിക്കില്ല, വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. കടുക് വറുത്തിടില്ല, നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിള വരണം, ആ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ആ ഒരു മണം ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. തിളയ്ക്കാൻ പാടില്ല, ഇളക്കിക്കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക, അത്രയും ചെയ്താൽ മതി. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് അങ്ങ് തിക്കാക്കി ഓഫ് ചെയ്യരുത്. തിക്കാക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരുപാട് കുറുകിപ്പോവും, കാരണം നമ്മൾ പരിപ്പ് ചേർക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് വേവണം, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി, അതുപോലെ തന്നെ ഏത്തക്ക കറി ഉണ്ട്. ഏത്തക്ക മെഴുക്കുവരട്ടി പോലെ ചെയ്യുന്നതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിലൊന്ന് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പപ്പടം. ഇനി നമുക്ക് കുറച്ച് അച്ചാർ കൂടി. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ഉച്ചയൂണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, ട്രൈ ചെയ്യാൻ മറക്കരുത്. വെജിറ്റേറിയൻസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും, ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും, ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന കുമ്പളങ്ങ കൊണ്ടുള്ള കറിയാണ്. അപ്പോൾ വെള്ളരിക്ക കൊണ്ട്, വെള്ളരിക്കയും മാങ്ങയും വെച്ചിട്ടൊക്കെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവരോട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നാടൻ റെസിപ്പീസ് ഒരുപാട് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. വെജിറ്റേറിയൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്, കാരണം അതിൽ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എൻ്റെ ഞാനിടുന്ന പുതിയ വീഡിയോസ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് അപ്പപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ, ഒരുവിധം എല്ലാ ദിവസവും എൻ്റെ വീഡിയോസ് ഉണ്ടാവും. നിങ്ങളൊരു 6 o'clock ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഇൻ കേസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാതിരിക്കുകയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 o'clock ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ, അപ്പോൾ കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കുക. നാടൻ റെസിപ്പീസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇഷ്ടമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസ് സജഷനിലുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇന്ന റെസിപ്പി ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നാടൻ റെസിപ്പീസൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ, വെറൈറ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന കറികളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക, നമുക്കതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ, എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. നിങ്ങൾ സ്ഥിരം ട്രൈ ചെയ്യുന്ന വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ്, ഇപ്പം നമ്മൾക്ക് മാത്രം അറിയുന്ന ചില റെസിപ്പീസൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ശരിക്കും കണ്ടുപിടുത്തം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, മറ്റുള്ളവർക്കും കൂടി നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.